നല്ല ഹോളാ കണ്ട മിസ്റ്റർ, നല്ല ഹോളാ. ഓ പറക്കാൻ പറ്റാതെ ആ റോട്ടി കിടന്ന അള്ളി വയറ് മൊത്തവും കീറി കിടന്ന ആ ഒരു പ്രാവ് നമ്മളെ കയ്യിൽ നിന്ന് പറന്നു പോയപ്പോ ഉണ്ടായ ഒരു സന്തോഷം, പിന്നെ ഭയങ്കര സന്തോഷം കാണും. എന്താന്ന് പറയുമ്പോ സത്യമാണ്, നമ്മളവിടെ എല്ലാം പൂച്ച പിടിക്കാനുള്ള വെച്ചാലും. പിന്നെ എന്നെ എന്റെ അടുത്ത് ഒരുപാട് പ്രാവില്ല, ഒരുപാടുണ്ട്. തമ്പ് പ്രാവ് അടിപ്പിച്ച് എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഉണ്ട്, ഞാൻ ഇങ്ങനെ ഒരുപാട് പ്രാവിനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്റെ സർവീസ് പ്രാവിലെ ഇങ്ങനെ വൈരി പരന്തല അടിക്കുമ്പോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാം. അവന്റെ ഒരു എക്സ്പീരിയൻസിൽ അതിനെ പിടിച്ച് അല്ലെങ്കിൽ ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം, അത് ഇത്രമാത്രം വേണ്ടെങ്കിൽ ഇവിടെ നിന്ന് അറ്റം പൊള്ളവരെ കീറി അള്ളി കയറി. ചെല്ലൊരു സാധാ പ്രാവി കിട്ടിയാലും ഇങ്ങനെ ചെയ്യത്തില്ല. ഇതെന്ന് പറയുമ്പോൾ മാറി പ്രാവ് ഇല്ലാത്ത പ്രാവ് ഓട്ടി കിടന്ന് ചത്തുപോലുള്ള സാധനമാണ്. ഇനി ഒരു അരമണിക്കൂറിൽ ആയുസില്ലാത്തൊരു സാധനം പറന്നുപോയി, അതിലാണ് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ നമുക്ക് അതിന്റെ ഒരു ആ വീടിലേക്ക് കണ്ടുപോകാം. ഒരു പരന്ത് അള്ളി കീറിയിട്ട ഒരു സീനാണ് നമ്മൾ കാണുന്നത്. പാറി പറന്നുകൊണ്ടിരുന്ന ഒരു പറവയാണ് പരന്ത് അള്ളി പിച്ച് താഴെ ഇട്ട് അതിനെ നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത് അതിനൊന്ന് കുറത്തി വിടാൻ നോക്കാം. കാലിന്റെ മോർച്ച നോക്കും. ശരിയാവില്ല, എനിക്ക് തലയാ കറങ്ങാം. പ്രാവിനെ രക്ഷിച്ചെടുത്തിട്ടുണ്ട്, രക്ഷപ്പെടുത്തി ഒരുപാട് പ്രാവ് രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മളെ മാർക്കറ്റിൽ ഇടയ്ക്കിടയിൽ ഇതേ പ്രാവുകളൊക്കെ തൊഴിഞ്ഞു വീഴും, പരന്തള്ളിയൊക്കെ. അപ്പൊ നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇദ്ദേഹമാണ് ഇവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പള്ളിക്കകത്ത് തന്നെ ഇട്ടുകൊടുക്കും. അത് പെട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഫ്രീ ആയിട്ട് തന്നെ പറന്നു പോകും. അപ്പൊ ഈ അവസ്ഥയിൽ ഇതിന് പറക്കാനൊന്നും പറ്റൂല, ഇത് ഇങ്ങനെ കിടന്നാൽ അത് ചത്തുപോകും. അപ്പൊ അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മഞ്ഞപ്പൊടി എടുത്ത മഞ്ഞപ്പൊടി ഇട്ട് അങ്ങ് പറത്തി വിടാൻ പറ്റും. പറത്തി വിടാൻ പറ്റൂല, നമ്മള് പള്ളിയിൽ കൊണ്ട് വിടും. അവിടെ നിന്ന് ഫുഡെല്ലാം ആവശ്യത്തിനുള്ള അത് കിട്ടും. മറ്റേ എരി മുളക് പൊടിയൊക്കെ വേണം, മസാല പൊടി പൊരിക്കും. ഓ നല്ല ഹോളാ കണ്ട മിസ്റ്റർ, നല്ല ഹോളാ. ഓ വലിയ ഹോളുണ്ട്, കിട്ടൂല എന്നിട്ട്. അരി പുറത്തു അരി കാണുന്നുണ്ടോ? എന്റെ കൈയുണ്ട്, കൈ കൂടെ വെച്ച് തക്കിയല്ല. അത് വേദന സഹിച്ച് പിടിച്ചില്ലേ, ചെയ്തില്ല, രക്ഷപ്പെടത്തില്ല. വെള്ളയിൽ അതിൽ കൂടെയല്ലേ പോണത്, മനസ്സിലാക്കാം. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ തച്ച് രക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ പരന്തൽ അള്ളി താഴെ ഇടും. അപ്പം ജസ്റ്റ് അത് പിടിച്ചോണ്ട് പൊക്കളയും, ഇല്ലാത്തത് താഴെ വീണ് കിടക്കും. അതിനൊക്കെ ഏക മരുന്ന് ഇത്രയേ ഉള്ളൂ, ഇത് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വിടും. പള്ളിക്കമ്മളിൽ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് പിന്നെ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ. അതിന്റെ ഹൃദയഭാഗം അള്ളി പിച്ചെടുത്തിരിക്കുകയും കൈ നോക്കി വിറയ്ക്കണ്ട വിറയ്ക്കണ്ട സമാധാനത്തിൽ. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നു എന്റെ ഉള്ളി എനിക്ക് തലാറ. നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പ്രാവ് ഇന്ന് ഒന്നിനു കിട്ടത്തില്ല. ഇങ്ങനെ ഇട്ടാ പ്രാവ് മരിക്കും, നിന്ന് ചാവും അല്ലേ, നിന്ന് ചാവും. പിന്നെ അതിലല്ലേ അതിന് വെള്ളം ഇതെല്ലാം പോണം, ഇതല്ലേ. ഇന്ന് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇടുമ്പോ ലെവലാവും. നല്ല ഒരാളുണ്ട്, കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. നെഞ്ച് വരെ കീറിയിരിക്കുന്നു. മലപ്പരന്ത് ഈ പെട്ടെന്ന് നീ മാടി പ്രാവൊന്നും പിടിക്കാൻ പറ്റത്തില്ല. ഇതെങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, അത് പിടിച്ച് ഇല്ല നമ്മൾ ഫ്രണ്ടിൽ വെച്ചെന്ന് പറ്റമ്മായിരുന്നു. പിടിച്ചോണ്ടിങ്ങനെ തല ഇറങ്ങി കിടക്കരുത്, തല ഇറങ്ങി വീട് കിടക്കരുത്.
തീർന്നു നമ്മൾ ശ്രദ്ധിച്ചില്ല വേറെ ചെയ്യാൻ പറ്റൂല. മഞ്ഞപ്പൊടി എവിടെ ഇല്ലേ? പ്രാവ് പിടിക്കുന്ന സാധനം കാക്ക, അത് മലപ്പരന്തെന്ന് പറയാൻ ഇല്ല കാക്ക, വൈരിയല്ല നമ്മളെ മലപ്പരന്തെന്ന് പറയാ, കുയിലുമല്ല മലപ്പരന്തെന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് ഇപ്പൊ പ്രാവ് പിടിക്കുന്നത്. ആള് ഇത്തിരി പോലും ഇവിടെ ഉഷാറായിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ മരിച്ച് കിടന്നതാണ്, എണീറ്റ് സ്റ്റിച്ച് കൂടെ ആയപ്പോ എണീറ്റ്. ആ വളർത്തുന്നവർ ഇത് കാണുമ്പോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ഞാൻ പറയാനെ, ഒരുപാട് മേഖലയിൽ ഇങ്ങനെ പ്രാവ് വളർത്തുന്നവർ ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് സ്ഥലത്തുണ്ട് മേഖലയിലല്ല. ഈ പരന്തോ ഇങ്ങനത്തുള്ള സംഭവം എന്തെങ്കിലും ഇങ്ങനെ അവിടെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, ചെല്ലേനീനെ കടിയുമ്പിനെ പിടിക്കണ പിടിയിൽ എൻ്റെ ഇത് കീറുകളെ, അതിന് ആഹാരം എടുക്കുക ഭയങ്കര പാടായിരിക്കും, കഴിക്കണെല്ലാം പുറത്തു പോകും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്കെച്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, ഒരു മൂന്ന് ദിവസത്തിനിടയിൽ അത് റെഡിയാവും. കാണുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, മൊത്തത്തിൽ വയറ് വരെ കീറിയിട്ടേക്കും, പക്ഷെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇട്ടെടുത്താൽ മതി, റെഡിയാവും. മൂന്ന് ദിവസത്തിനിടയിൽ റെഡിയാവും ചെയ്യാം. എന്റെ അടുത്ത് എന്റെ അടുത്ത് പറവ പ്രാവ് ഉണ്ട്, പത്തമ്പതെണ്ണം കിടക്കുന്ന. മൂന്ന് ദിവസം കൊണ്ട് അത് എന്റെ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എന്റെ നമ്പർ ഇതിന്റെ താഴെ കൊടുക്കും. പ്രാവിന്റെ കേസ് എന്തുകൊണ്ട് വിളിച്ച് പറഞ്ഞ എല്ലാം കണക്കായിട്ട് പറഞ്ഞു എല്ലാ രീതിയിലും. ഇതിന്റെ തല പൊക്കൂലായിരുന്നു, തല അനങ്ങാതെ ഇട്ടുന്ന സാധനമാണ്. ഇപ്പൊ കണ്ടില്ലേ തലയൊക്കെ എണീറ്റ് തുടങ്ങി, അത് നോക്കുന്നു എന്താണ് സംഭവം എന്ന് നോക്കിടും. നമ്മളിതിനെ പള്ളിയിൽ കൊണ്ടങ്ങ് വിടും, പള്ളിയുടെ കാമ്പൗണ്ടിൽ, നമ്മളെ ഭീമവള്ളിയുടെ കാമ്പൗണ്ടിൽ കൊണ്ടങ്ങ് വിടും. അത് കുഴപ്പമില്ല, അത് അതിൻ്റെ ആഹാരം അവിടെ തന്നെ കിട്ടും. വെള്ളം വല്ലതും കൊടുക്കണം, വേണ്ടല്ലോ വെള്ളം ഇപ്പം കൊടുത്താൽ ലീക്കാവും. ഇങ്ങോട്ട് കാണി, ലീക്ക് ആയിരുന്നു. ഈ സൈഡ് പിടി, ഈ സൈഡ് പിടി, ഇവിടെ കാണണം. അതിന്റെ നേരം